ഇന്ന് നമ്മള് കരിച്ചൽ മറ്റേ നമ്മുടെ സ്ഥലത്തിന്റെ പേര് ആഴിമലക്കടുത്ത് ഒരു കായൽ പോലത്തെ ഒരു സ്ഥലമാണ്. കണ്ടിട്ട് ഒരു നല്ല നൈസായിട്ട് സ്പോട്ട് തോന്നിയിട്ടുണ്ട്. മീനൊക്കെ അവിടെ കിടന്ന് ഓള അടിക്കുന്നുണ്ട്. ആ ഇവിടെ ആ ഇപ്പൊ പറഞ്ഞ അടിച്ചിട്ടുണ്ട്. അപ്പം മീന് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇത്രയും വീടിൽ കൊറേ വീട് ചെയ്തില്ല ഞാൻ മീൻ പിടിച്ചിട്ടില്ല. കാരണം മീൻ പിടിക്കാൻ വേണ്ടി ചെല്ലും അവിടെ എന്തായാലും മീൻ കിട്ടത്തില്ല. ഇന്ന് എന്തായാലും ഒരു മീനിനെ പിടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, മീൻ പിടിക്കണമെന്നാണ്. പക്ഷേ നോക്കാം, മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പം വെൽക്കം ടു മൈ ചാനൽ. ആണ് മാനത്തേണ്ടി. കുറേ ഉണ്ട് ഇവിടെ മാനത്തേണ്ടി. നമ്മളെ ഇവിടെ മാനത്തേണ്ടി എന്നാണ് പറഞ്ഞത്. കാരണം ഇതിന്റെ ഇവിടെ ഒരു ഒരു പൊട്ടി കിടക്കും. നല്ല ഷൈനിങ് ആയിട്ട് സാധനമാണ് തിളങ്ങി. മാനത്തേണ്ടിയാണ് ഇവിടെ പറയുന്നത്. വേറൊരു കണ്ണുണ്ടെന്നാണ് പറയുന്നത്. എന്റെ മോളിൽ വേറൊരു കണ്ണുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അപ്പുറത്ത് മാനത്തേണ്ടി മാനത്തേണ്ടി മാനത്തേണ്ടി. വേറെ ആള് വേറെ നാട്ടിലൊക്കെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ മാനത്തേ നമ്മളെ തിരുവനന്തപുരത്ത് മാനത്തേണ്ടിയാണ്. അപ്പം കുറെ ശ്രമിച്ച് ആ മാനത്തേണി ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ആദ്യമേ ഈ മാനത്തേണി കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ ഏര കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ ചെറിയ വലിയ മീനുകൾ അടിയിൽ കിടക്കുന്നത് അരി ആദ്യമൊന്നും കിട്ടണില്ല. ഇത് വലിയ ചൂണ്ടയാണ്. വലിയ ചൂണ്ട ആയതുകൊണ്ട് ഈ ചെറിയ ചെറിയ മീനുകൾ മോളിൽ കിടക്കുന്ന മീനുകളല്ല ഇതിനെ കൊത്തിക്കൊണ്ട് പോകും. മാക്സിമം ഇട്ട് നോക്കാം, ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേറൊരു സ്പോട്ട് ഉണ്ട് അവിടെ കൂടെ പോയി നോക്കാം. അവിടെ ഒരു കായലാണ്. നമ്മളെ മറ്റേ കായലും കടലിലും അവിടെ ഈ പൊടി മുറിയുന്ന സ്ഥലമാണ്. ജസ്റ്റ് ഇട്ട് നോക്കാം. അവസാനം കൊത്തി കേട്ടോ. ഒരെണ്ണം എങ്കിലും ഒരെണ്ണം കൊത്തിയിട്ടുണ്ട്. മീനാടാ ഇത്? ചെറുതാണ്, ചെറിയ സൈസ് ആയിരുന്നു.
നമുക്ക് ഇതിനെ നൈസ് അങ്ങ് വിട്ട് കൊടുക്കാം. ഫുള്ള് ഒന്ന് കാണിക്കുക, വാല് പിടിച്ചു, വാല് പിടിച്ചു, വാല് പിടിച്ചത് വലിച്ചോണ്ടൊന്നും ഓണില്ല. സെയിം സൈസ്, അതേ സൈസ് തന്നെ. ഇവിടെ ഉണ്ട് വലിയ വലിയ സൈസുകൾ ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു പയ്യൻ പറഞ്ഞായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. അവിടെ ഇറങ്ങി പോണം, അവിടെ ഇറങ്ങില്ലേ. സെയിം സൈസാ കിട്ടിയത്. പോയി ചാടിപ്പോയി, ചാടിപ്പോയി. അത് എന്താ ഈ മക്കളെ? ആ പോയി ആണോ? അതൊക്കെ നോക്കിക്ക, സമയമുണ്ട്, സമയമുണ്ട്, സമയമുണ്ട്. അടുത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത്തിരി വലുതാണ്, ഇത് കൊള്ളാം. കിട്ടി 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 കിട്ടി. ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇത്തിരി വലിയ സൈസാണ്, കൊള്ളാം. തിലാപ്പി ഇത് നമുക്ക് ഇന്ന് കൊണ്ടുപോയിട്ട് പോരിച്ചിട്ടില്ല. അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത മീൻ ഇത്തിരി ചെറുതാണ്, പൊരിക്കാം. കണ്ടിട്ട് പൊരിക്കാം. അപ്പം നമുക്ക് നാലെണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം മിസ്സായത് വെള്ളത്തിൽ തന്നെ പോയി. അപ്പം എന്തായാലും ഇവിടെ ഇട്ട് എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ വന്ന് ലേറ്റായി, കുറച്ച് താമസിച്ച് ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ഇതിനെ വറക്കണം, വിറക്കണം എന്നൊക്കെ ഉണ്ട്. പറ്റുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അതിന് പറ്റുമെങ്കിൽ ഞാൻ അടുത്ത ആ വീഡിയോയും കൂടെ ഒന്ന് അടുത്ത വീഡിയോ ആയിട്ട് എടുത്തേക്കാം. അപ്പം ഈ സ്പോട്ടൊക്കെ പോളി സ്പോട്ടാണ്. അത് അപ്പുറത്ത് കടലാണ്, ആ കടൽ കായൽ പൊഴി മുറിയാൻ വേണ്ടി കിടക്കും. അത് അങ്ങോട്ടാണ് കായൽ, കായൽ അവിടെ നിന്ന് വരും ഇങ്ങോട്ട് കടൽ. അവിടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ എന്തോ മണ്ണൊക്കെ കോരി കളയുന്നുണ്ട്. ഇനി ഇതേപോലത്തെ അടിപൊളി സ്പോട്ട് ആയിട്ട് ഇനി വരും. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും പറയണം, ഒരു ചെറിയൊരു സബ്സ്ക്രൈബ് മാത്രമേ, സബ്സ്ക്രൈബും മാക്സിമം ഷെയറും, അത്രയും ഞാൻ പറയണം. വേറെ ഒന്നും ഞാൻ ചോദിക്കില്ല നിങ്ങളോട്. അപ്പോഴത്തേക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.